നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പിണറായി വിജയനെതിരെ ഒളിയമ്പുമായി സിപിഐ നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. കേരളത്തിൽ ആദ്യമായിട്ടല്ല ഒരു മുന്നണിക്ക് തുടർഭരണം ലഭിക്കുന്നത്. ഇതിനു മുമ്പ് 77-ൽ അച്യുത മേനോൻ ഗവൺമെന്റിനും കേരളത്തിൽ തുടർഭരണം ലഭിച്ചിട്ടുണ്ട്. ഐക്യമുന്നണിയുടെ ഭാഗമായിട്ടാണ് 70-ലെ അച്യുത മേനോൻ ഗവൺമെന്റ് 77-ലും തുടർഭരണം നേടിയത് എന്നാണ് പന്ന്യൻ രവീന്ദ്രന്റെ വാദം. അദ്ദേഹത്തെ മാറ്റി നിർത്താനും മറന്നുപോയാലും കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ അച്യുത മേനോൻ എന്ന ജനകീയ നേതാവ് ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് പന്ന്യൻ രവീന്ദ്രൻ ഒളിയമ്പ് എഴുതത്. പിണറായി വിജയനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നൽകി CPM നടത്തുന്ന പ്രചരണങ്ങൾക്ക് തടയിടാനാണ് CPIയുടെ പുതിയ നീക്കം. CPIയിലെ ഏറ്റവും തലമുറന്ന നേതാവും മുൻ പാർലമെന്റ് അംഗവുമായ കേന്ദ്ര കൺട്രോൾ കമ്മീഷൻ അധ്യക്ഷനും കൂടിയാണ് പന്ന്യൻ രവീന്ദ്രൻ. അദ്ദേഹത്തിന്റെ വാദം കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു. 41-ാം വയസ്സിൽ കൃഷ്ണപിള്ള മരിച്ചില്ലായിരുന്നു എങ്കിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിളർക്കില്ല ആയിരുന്നു എന്നാണ് പന്ന്യൻ രവീന്ദ്രന്റെ വാദം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പിളർപ്പിനു ശേഷമാണ് കേരളത്തിൽ ഇത്രയും വലിയ അപജയം ഉണ്ടായത് എന്നും പന്ന്യൻ രവീന്ദ്രൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പാർട്ടിയാണ് വലുത്, ആരും വ്യക്തികളായിട്ടല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ നയിക്കുന്നത് എന്നും പന്ന്യൻ രവീന്ദ്രൻ ഓർമ്മപ്പെടുത്തി വെച്ചു. താൻ ഇനി ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കും ഇല്ല എന്നും താൻ ആകെ 2 തവണ മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ളതെന്നും തനിക്ക് ചുവന്ന ബോർഡ് വെച്ച് കാറിൽ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമില്ല എന്നും പന്ന്യൻ രവീന്ദ്രൻ കൂട്ടിച്ചേർത്തു. താൻ MP ആയിരിക്കുന്ന സമയത്ത് MP ബോർഡ് പോലും ഉപയോഗിക്കാതെയാണ് താൻ കേരളത്തിൽ യാത്ര ചെയ്തിട്ടുള്ളത് എന്ന് പന്ന്യൻ രവീന്ദ്രൻ ഓർമ്മിപ്പിച്ചു. സ്ഥാനമാനങ്ങൾക്കും അപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളെ മുൻനിർത്തി മുന്നോട്ടു പോകുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് പാർട്ടിയും പാർട്ടി സഖാക്കളും നിൽക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വലിയേട്ടൻ കളിക്കുന്ന CPMഉം അതിന് നേതൃത്വം നൽകുന്ന പിണറായി വിജയനും എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നുണ്ട് എന്ന് CPIക്ക് നേരത്തെ തന്നെ അമർഷമുണ്ടായിരുന്നു. മരം കൊള്ളൈ വിഷയത്തിലുമായി ബന്ധപ്പെട്ട് CPIയെ ഒറ്റപ്പെടുത്തുവാനും വകുപ്പ് വിഭജനത്തിൽ CPIയെയും മറ്റു ഘടകകക്ഷികളെ തഴഞ്ഞ് CPM ഒറ്റയ്ക്ക് നിലപാടെടുക്കുകയും സ്വീകരിച്ചിരുന്ന ഒരു നടപടി കാണാൻ സാധിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് CPI ഒളിയമ്പുമായി എത്തുന്നത്. LDFലെ തർക്കങ്ങൾ സമവായത്തിലൂടെ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നും എല്ലാ ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് മുന്നണിയെ കെട്ടുറപ്പോടെ കൊണ്ടുപോകാൻ CPM തയ്യാറാകണമെന്നും പന്ന്യൻ രവീന്ദ്രൻ കൂട്ടിച്ചേർത്തു. തുടർഭരണം കിട്ടിയതിനു ശേഷം വലിയ വിവാദങ്ങളിലായിരുന്നു ഇടതുമുന്നണി. മുന്നണിയിലെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കളുടെയും പരാജയവും ചില വിജയിച്ച സീറ്റുകളിൽ CPM സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ചില പ്രമുഖരായ നേതാക്കൾ ശ്രമിച്ചു എന്നും നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ CPIയും ആരോപണവുമായി എത്തിയിരിക്കുന്നത്.